ഹായ് ഫ്രണ്ട്സ്, സാമാടി സ്വിംസിക്ക പാരഡൈസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഹോസ്റ്റലിൽ പോയി താമസിക്കുന്നതും അതിൻ്റെ ഡീറ്റെയിൽസാണ്. അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കാണാൻ പോകുന്നത് കാനഡയിലെ ഇപ്പോൾ വാൻകൂവറിലുള്ള സ്വാസൻ മിൽസ് എന്ന് പറഞ്ഞ ഒരു എന്താ ഒരു ഷോപ്പിംഗ് മാളിലാണ്. അപ്പോൾ അവിടുത്തെ കുറേ ഡീറ്റെയിൽസ് ആണ്, അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കാണാൻ പോകുന്നത്. ഇതാണ് ആ ഒരു മോള്. ശരിക്കും നമ്മൾ ഈ മോളിൻ്റെ അകത്ത് ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹണ്ടിങ്ങിൻ്റെ ഫിഷിങ് ഹണ്ടിങ്ങിനുള്ള സാധനങ്ങൾ, പിന്നെ ഫിഷിങ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇതെല്ലാം പോകാൻ്റെ ആരോഗ്യമുണ്ട്, കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. അതായത് നമ്മളിപ്പോൾ ആദ്യം വന്നപ്പോൾ ഞാൻ ആ വീഡിയോയ്ക്ക് അത് കണ്ടില്ല. അതിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് കാണാം സ്റ്റഫ്ഡായിട്ടുള്ള മൃഗങ്ങളുടെ ഇതും, പിന്നെ ഹണ്ടിങ്ങിനുള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളും തോക്കുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ കിട്ടും. ഇതുകൊണ്ട് ഇതെല്ലാം ക്ലോത്തിങ്ങാണ്. അതായത് ഹണ്ടിങ്ങിന് യൂസ് ചെയ്യുന്ന ഡ്രസ്സസ്, ബെൽറ്റുകൾ, ഇതെല്ലാം പോവാൻ്റെ ആരോ. ഇപ്പോൾ നമ്മളുള്ളതെന്ന് പറഞ്ഞാൽ വാൻകൂവറിൽ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മോളേത് സ്വാസി മിൽസ് എന്ന് പറഞ്ഞൊരു വലിയൊരു ഒരു മോളാണ്. ഇവിടെ ഇപ്പം നമ്മൾ ആദ്യത്തെ ഇതിൻ്റെ അകത്ത് കണ്ട കൂട്ട് തന്നെ ആ വീഡിയോയ്ക്ക് എത്തുണ്ടോയെന്ന് തന്നെ നമുക്ക് ഇവിടെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുറേ കമ്പനീസ് ഉണ്ട്. പിന്നെ ആണെങ്കിൽ ഇപ്പം നമ്മൾ ആദ്യം കയറിയ കണ്ടില്ല കുറേ എന്താ ഗണ്ണും ബോവാൻഡാർ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണ്ടിങ്ങിന് വേണ്ടി മാത്രമുള്ള. പിന്നെ ഇത് ഇപ്പോൾ ഉള്ള ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അർബൻ പ്ലാനറ്റ് എന്ന് പറഞ്ഞു, ഇതൊരു എന്താ നമ്മളൊരു ടെക്സ്റ്റൈൽസ് എന്താ ഡ്രസ്സുകളുടെ ഒരു സെക്ഷനാണ്. അങ്ങനെ കുറേ ബ്രാൻഡഡായിട്ടുള്ള കമ്പനികൾ ബ്രാൻഡഡ്സ് ഇവിടെ ഉണ്ട്. അപ്പം ഭയങ്കര അതായത് ഒരു ഇപ്പോൾ ഈ ഇന്ന് സൺഡേ ആണ്ടല്ലോ, ഇന്ന് കുറേ ആളുകളുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കുറവാണ്. അതായത് ഒത്തിരി ചീപ്പായിട്ടുള്ള റേറ്റ് നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടും. പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളുണ്ട്, വലുതുണ്ട്, ഇങ്ങനത്തെയൊക്കെ ടോയ് കാറുകൾ കാര്യങ്ങൾ, പിന്നെ ഫുഡ് കോർട്ടുകൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാൻകൂവറിൽ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഒരാഴ്ചയെങ്കിലും നിന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. മോളുകളുണ്ട്, ബീച്ചുകളുണ്ട്, പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്.
ഇപ്പം ഇവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറേ ഷോപ്പുകളുണ്ട്, കുറേ ഷോപ്പുകളും കാര്യങ്ങളും. പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഷോപ്പിങ്ങിനൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും ഷോപ്പ് ചെയ്തില്ല. ഇനിയിപ്പോൾ ഇവിടെ അടുത്തെവിടെയെങ്കിലും ഒരു ബീച്ചോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ബീച്ചിൽ പോകണം അത്രയുള്ളത്. ഇപ്പം എത്ര ഒരു 1:30 ആയപ്പോൾ കയറിയാണ്, ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയാണ്. കുറേ ഉണ്ട്, കുറേ ഷോപ്പുകളുണ്ട്, ഡ്രസ്സുകളുടെ, പിന്നെ കിഡ്സിൻ്റെ, പിന്നെ അങ്ങനെ, പിന്നെ നമ്മൾ ആദ്യം കണ്ടുകൂട്ട ഹണ്ടിങ്ങിൻ്റെ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ കയറി ഇറങ്ങുമ്പോൾ തന്നെ 2-3 മണിക്കൂർ പോകും. ഇപ്പോൾ നമ്മൾ കണ്ട് ഇറങ്ങി ഇനിയിപ്പം വണ്ടി എടുത്തുകൊണ്ട് അവിടെ അടുത്തെങ്കിലും ബീച്ചോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോകണം. ഇതാണ് ആ പാർക്കിംഗ് ലോട്ട് തന്നെ ഉണ്ട്, എന്തോ വലിയത്.